കുർബാന തർക്കത്തിലെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടന്റെ മുന്നറിയിപ്പ്, വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചൊല്ലാൻ പറ്റില്ല, സഭയും ആരാധനാക്രമവും അനുശാസിക്കുന്ന രീതിയിൽ വേണം കുർബാന അർപ്പണം നടത്തേണ്ടത്. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കൂതാശാ കർമ്മത്തിനിടെയാണ് മാർ റാഫേൽ തട്ടിൽ കുർബാന വിഷയത്തിൽ പരാമർശം നടത്തിയത്. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, മാർച്ച് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആദ്യത്തെ ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ ഇത് കാണണം, ഒപ്പം വൈദികർക്ക് ഉള്ള ഒരു മറുപടി കൂടെ തന്നെ അല്ലേ ഇത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ കുർബാന തർക്കം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനം ഈ കുർബാന തർക്ക വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ സ്ഥാനമേറ്റെടുത്ത ശേഷം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അതായത് വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചെല്ലാൻ പറ്റില്ല, സഭയും ആരാധനാക്രമവും അനുശാസിക്കുന്ന രീതിയിൽ വേണം കുർബാന അർപ്പണം നടത്താനെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സഭ ചിലത് ആഗ്രഹിക്കുന്നുണ്ട്, സഭ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അത് ചെയ്യാൻ വൈദികർ തയ്യാറാകണം. വിശുദ്ധ കുർബാന അല്ലെങ്കിൽ കുർബാനയിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ആ കുർബാനയിൽ ഉൾപ്പെടുന്ന വാക്കുകൾ മാറ്റാനോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാറ്റാനോ ഒന്നും വൈദികർക്ക് അവകാശമില്ല. അതിൽ കുർബാനയിൽ തോന്നിയതുപോലെ ചെയ്യാനും വൈദികർക്ക് യാതൊരുവിധ അവകാശവും ഇല്ല. അതെല്ലാം സഭയുടെ ആരാധനാ രീതിയാണ്, സഭയുടെ ആരാധനാക്രമമാണ്. അതിനനുസരിച്ച് തന്നെ ഈ കാര്യങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ വേണം ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യാനെന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. അതൊരു മുന്നറിയിപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് ഈ ഏകീകൃത കുർബാന വിഷയം ഇപ്പോഴും വലിയ ചർച്ചയായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഏകീകൃത കുർബാനയെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു പക്ഷം ഇപ്പോഴും ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഭൂരിഭാഗം വൈദികരും, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം വൈദികരും അതിന് ഈ ഒരു ഏകീകൃത കുർബാനയെ എതിർക്കുന്നവരുമാണ്. അത്തരത്തിൽ ഈ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ഏകീകൃത കുർബാന അത് ചൊല്ലണമെന്നുള്ള, അല്ലെങ്കിൽ അത് വൈദികർക്ക് തോന്നുന്നത് പോലെ മാറ്റി ചൊല്ലാൻ പറ്റില്ല, അത് അത് ആ രീതിയിൽ തന്നെ ചൊല്ലണം. ഏകീകൃത കുർബാന ഏത് രീതിയിലാണോ സഭ ക്രമവൽക്കരിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ആ കുർബാന അർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിലിപ്പോൾ മാർ റാഫേൽ തട്ടിൽ നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.